ചന്തുട്ടി, ഇത് അഞ്ചാമത്തെ ആളാന്നാ തോന്നുന്നേ. ഇവിടെ ഈ മേലെ പടത്തേക്കല്ലേ? അതെ. ദേ ഇതില് നേരെ പടിഞ്ഞാട്ടേക്ക് പോയാലേ വലത്തോട്ടേക്ക് ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് ഒരു 10 അടി ദൂരം നടന്നാ മേലെ പാടത്ത് തറവാട് പിടിക്കലെത്താം. ഒരുപാട് ദൂരമുണ്ടോ? ഏയ്, ഒരു ബീഡി ദൂരം. ബീഡി ദൂരോ? ആ, ഇവിടെ നിന്ന് ഒരു ബീഡി കത്തിച്ച് ആഞ്ഞു വലിച്ച് നടന്നാ ബീഡി തീരുമ്പോ മേലെ പാടത്ത് തറവാട്ട് പിടിക്കലെത്തും. ജോത്സ്യം എവിടുന്നാ? തിരുവില്ലാമലെന്നാ. അവിടെ നിന്ന് ആരും ഇതുവരെ എത്തിയിട്ടില്ല. എന്താ നമ്മുടെ പേര്? ജോത്സ്യരത്നം ശിവശങ്കര പണിക്കർ. ഈ മാസം പറഞ്ഞിട്ട് ജോത്സ്യന്മാർക്ക് എന്തായാലും നല്ല രാശിയാ. രക്ഷ എഴുതി കൊടുത്തേക്കാം. അത് പുരയിടത്തിന്റെ 4 അതിർത്തിയിലും കുഴി കുഴിച്ച് സ്ഥാപിക്കുക. പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. പിന്നെ കാവലമ്മയ്ക്കുള്ള എണ്ണയും വിളക്കും മറക്കണ്ട. പൈങ്കുളത്തുനിന്നാവും. അല്ല, തിരുവില്ലാമലെന്നാ. ജോത്സ്യന്മാരുടെ കളത്തിന് ദോഷം മാറിയിട്ട് ഏട്ടന് കല്യാണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവം രാജച്ചേച്ചി, ഏട്ടനെ കാത്തിരുന്ന് മൂത്ത് നരക്കുള്ളു. ദോഷം മാറാതെ കല്യാണം കഴിച്ചാ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അച്ഛ ഇതൊന്നും നോക്കാത്ത മേത്തന്മാരും മാപ്പിളമാരും ഒക്കെ എങ്ങനെയാ ജീവിക്കണേ? കുട്ടി അറിയാതൊന്നും പറയണ്ട. പറഞ്ഞ സമയത്തിന് നെല്ലിട മാറ്റം ഉണ്ടായില്ല. പല്ലിങ്ങിന്റെ പ്രാണം പോവാൻ അറിയോ? അതമ്മ പറയണല്ലേ. ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം ആർക്കും അപ്പത്തിന് തിട്ടം. പണിക്കര് ദൈവമൊന്നും അല്ലല്ലോ. കുട്ടിയോട് തർക്കിക്കാൻ ഞാനില്ല. പറയേണ്ടവര് പറഞ്ഞാലേ, അത് കാണിച്ച അപഹാരകാലത്ത് പിതൃനാശം, അതായത് അച്ഛന്റെ മരണം, വിരഹദുഃഖം, ഉദ്യോഗനഷ്ടം, മനക്ലേശം, ഇതൊക്കെ സംഭവിച്ചു കാണുമല്ലോ, ഇല്ലേ? തുറന്നു പറഞ്ഞാ ഒന്നും തോന്നരുത്. അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാവണ വരെ ഇക്കാര്യത്തിലൊന്നും എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിഷമിക്കണ്ട, തലയിലെടുത്ത് തലമുടി പിടിച്ചാ പോവില്ല. ശനിയുടെ അപഹാരത്തിൽ നിന്ന് ജാതകകാരം പൂർണ്ണമായിട്ടും മോചിതനായി തീർന്നില്ലേ? 7ാം ഭാവാധിപന്റെ ദശയിൽ ലഗ്നാധിപതി കളത്തറ സ്ഥാനത്തെത്താൻ ഇനി ഏറെ താമസമില്ല. മംഗളം ഉണ്ടാവും. പക്ഷെ ആ സ്ഥാനത്തേക്ക് എത്താൻ 1-2 ചെറിയ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. ദോഷമുള്ളതാണോ? ഇല്ല, സാരമുള്ളതല്ല. പ്രതിവിധി ഉണ്ടാക്കാം. ഈ നക്ഷത്രജാതൻ സൗമ്യനും ശാന്തശീലനും ആയിരിക്കണമല്ലോ. ലേ, എന്നെ പഠിപ്പിക്കാൻ വരരുത്. ശാസ്ത്രീയമായ കൃഷി രീതികൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയവനാ ഞാൻ. 3 അടി താഴ്ച 2 അടി വീതി, അങ്ങനെ കുഴിയെടുക്കാവൂ. അതിനിപ്പോ സ്കെയിലും ടേപ്പും വെച്ച് അളന്ന് കുഴിയെടുക്കാൻ പറ്റുമോ കൊച്ചുങ്ങനെ? ഞങ്ങളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയാണോ? എന്ന് വെച്ചാ ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയാണെന്നല്ലേ. ശരിയാവില്ല, നമ്മൾ തമ്മിൽ ശരിയാവില്ല. ചൂടാകല്ലേ കൊച്ചക്കുന്നെ. 3 അടി വീതി 2 അടി താഴ്ച ഏറ്റു. കൗമാര, നീ ആ തേക്കടെ പോയി ടേപ്പിച്ച് മാറ്റുക. ഒറ്റ മനുഷ്യന് മണ്ണിനോട് സ്നേഹമില്ല. അതെ, നിർത്ത് നിർത്ത്. അതെ, ഒരു ജോലി ചെയ്യുമ്പം ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം. ഇങ്ങനാണോ നിലവൊഴുകുന്നത്? പിന്നെ എങ്ങനാ? വരമ്പിനോട് ശരിക്ക് ചേർത്ത് പിടിക്കണം. ദേ ഇതിപ്പോ ആ ഭാഗത്ത് കൾട്ടി വെത്ത് തട്ടുന്നില്ല, അതായത് ആ ഭാഗത്ത് മണ്ണ് ഇളകുന്നില്ല. ഇളകാത്ത മണ്ണിൽ എങ്ങനെ വിത്തിന് വേര് പിടിക്കുക? ഇത് കൂടുതൽ ചേർക്കാൻ പറ്റില്ല സാറേ. നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയുക. ഇറങ്ങ്, ഞാൻ കാണിച്ചു തരാം. ഇറങ്ങ്. കൊച്ചങ്ങന്നെ, ആകെ കുഴപ്പമായി. എന്ത്? ഒന്ന് നിർത്തു വന്നാട്ടെ. നാട്ടുകാർ മുഴുവൻ നമുക്കെതിരാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാന്ന് അറിഞ്ഞൂടാ. ബ്ലോക്ക് ഓഫീസർക്ക് ഉടനെ കാണണം. എന്നെ പിന്നെ അല്ലാണ്ട് എന്നെയോ? കയ്യോടെ പിടിച്ചുകൊണ്ടല്ലാണ്ടും പറഞ്ഞു പിയൂണ് അയച്ചിരിക്കുക. ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ആളെ ഞാൻ ഹാജരായിക്കൊള്ളാന്ന്. ഹാജരാക്കാൻ ഞാനെന്താ കൊലപ്പുള്ളിയ മറ്റാണോ? അതല്ലാന്ന്, അയാൾ വന്ന് കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ കാണുന്നവർക്ക് എന്ത് തോന്നും? കൂട്ടുകൃഷിക്ക് നമ്മൾ എതിരാന്ന് പറഞ്ഞ പലർക്കും പിടിച്ചില്ല. സൂട്ടും കോട്ടോട്ട് നടക്കേണ്ട 1-ാം തരം പണി കളഞ്ഞിട്ട് പാടത്ത് പണിക്കിറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതല്ലേ, കുടുംബത്തിലാളില്ലാത്തോണ്ടാണ് എഞ്ചിനീയർ പണി കളഞ്ഞത്. ഞാൻ എഞ്ചിനീയർക്ക് എന്താ കൃഷിപ്പണി ചെയ്താ കൊള്ളില്ലേ? അതെന്നല്ലേ ഞാനും ചോദിക്കുന്നത്. പിന്നെ ഈ അസൂയ കെൻഡ്രിനോ പരാമരോ അടിച്ചിട്ട് കാര്യമല്ലല്ലോ. ഡയറി ഫാം, തേനീച്ച വളർത്തല്, മീൻ വളർത്തൽ, ഇതൊന്നും ചിലർക്ക് അത്ര പിടിച്ചില്ല. ഇത്തവണ കർഷകശ്രീ അവാർഡ് കൊച്ചങ്ങനെ കിട്ടുമെന്നുള്ള പേടിയാ. അതിന് ബ്ലോക്ക് ഓഫീസർ വിളിപ്പിക്കുന്ന എന്തിനാ? ഇവരൊക്കെ ചെന്ന് വല്ല കുതന്ത്രങ്ങൾ ഒപ്പിച്ച് കാണുന്നേ. നമ്മൾ നമുക്ക് വരാനുള്ള ധൈര്യം അടി എന്ന് പറയാം. എന്നിട്ട് അതിന് വല്ല നടപടി എടുക്കാൻ എടുക്കട്ടെ. നടപടി? ആ എന്തിന്? അല്ല, സർക്കാർ കാര്യല്ലേ, ഒരു നടപടി എടുക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണം വേണോ? എന്റെ അടുത്ത് ആരുടെയും ഒരു കളിയും നടക്കില്ല.
അവിടെ ചെന്ന് അടിവീടൊന്നും ഉണ്ടാക്കണ്ടോ, അത്താഴം കൊടുക്കാൻ മൂർക്കം പാമ്പ് അടിച്ചാലും മതിയായി. എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഓഫീസർ അകത്തുണ്ട്. അമ്മേ, അമ്മേ, എന്താടാ? ആ അതെ, ഉച്ചയ്ക്ക് ഊണിന് ഒരാൾ കൂടി ഉണ്ടാവും. ആ പൈങ്കുളത്തൊന്നും നാരണപ്പണിക്ക് എത്തിയോ? പൈങ്കുളത്തൊന്നൊന്നും അല്ല, പിന്നെ തിരുവനന്തപുരത്തുനിന്നാ. തിരുവനന്തപുരത്തുനിന്നോ? ആ അതാരാ? അകത്ത് വരാം. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കാണണേ? തുളസി, ഇത് ആരാ വന്നിരിക്കണേ നോക്കി, എന്ത് പറ്റി? ഒറ്റക്കേ ഉള്ളൂ? ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ. എന്റെ മോളെ ഒന്ന് കണ്ടിട്ടോ, എത്ര നാളായി. വാ. ഡീ ഡീ ഡീ, ആളിപ്പ ബ്ലോക്ക് ഓഫീസറാ. അതെയോ? ആ. എന്റെ കാവിലമ്മേ, ശിവശങ്കര പണിക്കര് പറഞ്ഞ അച്ഛട്ടാ, സംശയമില്ല. പുത്രവധു ആകാൻ പോകുന്ന കാർത്തിക നക്ഷത്രക്കാരി ബ്ലോക്ക് ഓഫീസറായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അദ്ദേഹം. അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കണ്ട. എങ്കി ഒരു സത്യം പറയട്ടെ, പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്ക്. പൂവോടി പറഞ്ഞു പറഞ്ഞു. ഏട്ടനറിഞ്ഞൂടെ, അവര് പറയുന്നതിന് ഓരോരോ അർത്ഥങ്ങൾ ഉണ്ടാക്കി പറയലെ അമ്മയുടെ ജോലി. പുത്രകളത്രാദികളെ കൊണ്ടുള്ള സൗഖ്യം ഉണ്ടാകുന്ന് പറഞ്ഞാ പിന്നെ എന്താടി? അങ്ങനെ പറഞ്ഞു പിന്നെ അല്ലാണ്ടേ? അപ്പൊ കറക്റ്റാ. ജാനുവർത്തി, കൊച്ചനൊന്ന് കെട്ടാൻ പെണ്ണു വന്നിരിക്കുന്നു. എവിടെ? വീട്ടിലുണ്ട്. കാണുന്നത് വേഗം ചെല്ലേ. എന്താ കുട്ടിയുടെ പേര്? രാജലക്ഷ്മി. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഇവിടത്തെ ബ്ലോക്ക് ഓഫീസറായിട്ട് സ്ഥലം മാറ്റം കിട്ടി വന്നതാ. കാർത്തേനമ്മ കണ്ടിട്ടുണ്ടാവും ഈ കുട്ടിയുടെ അച്ഛനെ, മാധവ മാഷെ. പണ്ട് ഏതോ സമരം ഉണ്ടായ കാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്ന. അത് ശരി. കുട്ടി ഇനി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഒന്ന് രണ്ട് പ്രാവശ്യം അച്ഛന്റെ കൂടെ വന്നിട്ടുണ്ട്. അന്ന് എന്നെ കണ്ടത് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് കണ്ടോക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവോ കാർത്തേനമ്മേ? അല്ല, അന്ന് ഇവക്ക് ഞാൻ പേരക്കാ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ രാജേച്ചിരി വീട്ടിലാ നിന്ന് പഠിച്ചത്, തിരുവനന്തപുരത്തെ. അങ്ങനെ വരട്ടെ, സുധാകരന്റെ പെണ്ണ് വന്നിരിക്കണു എന്ന് കൊച്ചമ്മണി വന്ന് പറഞ്ഞപ്പോ ഇത് എന്ത് കഥയെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പോ നിങ്ങൾ തമ്മിൽ ലവ് ആയില്ലേ? എന്തൊരു ചൂടാണല്ലേ. മുഖം കഴുകിയപ്പോ കുറച്ച് സമാധാനം. പരദൂഷണം പറഞ്ഞിരുന്ന സമയം കളയാണ്ട് വേഗം പണിക്കിറങ്ങണം. ഇന്നാ നടുക്കണ്ണം വരെയെങ്കിലും തീർക്കണം. ഓ ശരി. ആ കുഞ്ഞെ, വീട്ടില് ചിലരൊക്കെ വിരുന്നു വന്നു കേട്ടല്ലോ. എന്നാ ഞങ്ങൾക്ക് ഒരല്ല ചോറ് തരണേ? അധികം വൈകില്ല. വൈകണ്ട, കാത്തിരുന്ന കാക്കോത്തിക്കൊണ്ട് പോവും.